ഹായ് ഫ്രണ്ട്സ്, ജോബ് സ്റ്റോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല കുറച്ച് അവസരങ്ങളുമായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. കേരള ഗവൺമെന്റിന്റെ കീഴിൽ വിവിധ പോസ്റ്റുകളിൽ താൽക്കാലിക നിയമനത്തിനായി വേക്കൻസികൾ വന്നിരിക്കുന്നു. വനിതാ ശിശു വികസന ഓഫീസിലേക്ക് പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന പദ്ധതിയിലേക്ക്, കേരള സംസ്ഥാന സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിലേക്ക് വേക്കൻസികൾ വന്നിരിക്കുന്നു. സ്കൂൾ കൗൺസിലർ, പ്രോഗ്രാമർ, സാഗർ മിത്ര തുടങ്ങി വിവിധ പോസ്റ്റുകളിൽ വേക്കൻസികൾ വന്നിട്ടുണ്ട്. പരീക്ഷയൊന്നുമില്ലാതെ ഇന്റർവ്യൂ ചെയ്യേണ്ട നിയമനം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, ജോബ് ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കേരള സർക്കാർ താൽക്കാലിക നിയമനങ്ങൾ, സ്ഥിര നിയമനങ്ങൾ, സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ്, പ്രൈവറ്റ് മേഖലയിൽ നിന്ന് വരുന്ന ഒഴിവുകൾ, ഗൾഫ് ജോബ്സ് അങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഈ ചാനൽ ഡെയിലി ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലഭിക്കാൻ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നോട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ താൽക്കാലിക നിയമനത്തിനായി ഇപ്പോൾ വന്നിട്ടുള്ള ഈ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കേരള സർക്കാരിന്റെ കീഴിൽ താൽക്കാലിക നിയമനത്തിനായി ഇപ്പോൾ വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ പോസ്റ്റ് നമുക്ക് നോക്കാം. സ്കൂൾ കൗൺസിലർ, കോട്ടയം ജില്ലയിൽ നിന്നാണ്. വനിതാ ശിശു വികസന ഓഫീസിന് കീഴിലുള്ള സൈക്കോ സോഷ്യൽ സർവീസ് സ്കീമിൽ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർ ഒഴിവിലേക്ക് അപേക്ഷിച്ചു. മെഡിക്കൽ സൈക്യാട്രിക് സോഷ്യൽ വർക്കിൽ MSW അല്ലെങ്കിൽ സൈക്കോളജിയിലോ അപ്ലൈഡ് സൈക്കോളജിയിലോ MA, അതല്ലെങ്കിൽ MSc സോഷ്യൽ വർക്ക് വിത്ത് മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. പ്രായപരിധി 40 വയസ്സ്. കൗൺസിലിംഗിൽ 6 മാസത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം അഭികാമ്യം. അപേക്ഷ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ്, കളക്ടറേറ്റ്, കോട്ടയം എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് 10 നൽകണം. വിശദവിവരത്തിന് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, 0481 2961 2. അപ്പോൾ കോട്ടയം ജില്ലയിൽ നിന്നാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വനിതാ ശിശു വികസന ഓഫീസിന് കീഴിലുള്ള സൈക്കോ സോഷ്യൽ സർവീസ് സ്കീമിൽ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിലേക്കുള്ള യോഗ്യത പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ സൈക്യാട്രിക് സോഷ്യൽ വർക്കിൽ MSW, അല്ലെങ്കിൽ സൈക്കോളജിയിലെയോ അപ്ലൈഡ് സൈക്കോളജിയിലെയോ MA, അല്ലെങ്കിൽ MSc സോഷ്യൽ വർക്ക് വിത്ത് മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്ന 40 വയസ്സ് വരെയാണ്. കൗൺസിലിംഗിൽ 6 മാസത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം അഭികാമ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 10. അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ്, കളക്ടറേറ്റ്, കോട്ടയം എന്ന വിലാസത്തിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. വിശദവിവരങ്ങൾ അറിയാനുള്ള ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. അടുത്ത പോസ്റ്റ് നോക്കാം. സാഗർ മിത്ര നിയമനം. പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന പദ്ധതി പ്രകാരം പരപ്പനങ്ങാടി മത്സ്യഗ്രാമത്തിൽ കരാർ അടിസ്ഥാനത്തിൽ സാഗർ മിത്രകളായി 1 വർഷത്തേക്ക് നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഫിഷറീസ് സയൻസ് അല്ലെങ്കിൽ മറൈൻ ബയോളജി അല്ലെങ്കിൽ സുവോളജി എന്നിവയിൽ ഏതെങ്കിലും ബിരുദം നേടിയിട്ടുള്ള, പ്രാദേശിക ഭാഷകളിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്നവർക്ക് അപേക്ഷിക്കാം. വിവര സാങ്കേതിക വിദ്യയിൽ പരിജ്ഞാനമുള്ളവരും 35 വയസ്സിൽ കുറയാത്തവരുമായിരിക്കണം. പരപ്പനങ്ങാടി മത്സ്യഗ്രാമത്തിലുള്ളവർക്ക് മുൻഗണന. പ്രതിമാസം 15,000 രൂപ ഇൻസെന്റീവ് ലഭിക്കും. അവസാന തീയതി ഓഗസ്റ്റ് 2. പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന പദ്ധതി പ്രകാരം പരപ്പനങ്ങാടി മത്സ്യഗ്രാമത്തിൽ കരാർ അടിസ്ഥാനത്തിലാണ് സാഗർ മിത്രകളായി 1 വർഷത്തേക്ക് നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഫിഷറീസ് സയൻസ് അല്ലെങ്കിൽ മറൈൻ ബയോളജി അല്ലെങ്കിൽ സുവോളജി എന്നിവയിൽ ഏതെങ്കിലും ബിരുദം, പ്രാദേശിക ഭാഷകളിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്നവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. വിവര സാങ്കേതിക വിദ്യയിൽ പരിജ്ഞാനമുള്ളവരും 35 വയസ്സ് കുറയാത്തവരുമായിരിക്കണം. പരപ്പനങ്ങാടി മത്സ്യഗ്രാമത്തിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പ്രതിമാസം 15,000 രൂപ ഇൻസെന്റീവ് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 2. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 2 മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് പ്രോഗ്രാമർ പോസ്റ്റിലേക്കാണ്. കേരള സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ നടപ്പിലാക്കുന്ന വിവിധ ഏജൻസികളുടെ സമയബന്ധിത പ്രൊജക്റ്റുകളിൽ കരാർ അടിസ്ഥാനത്തിലുള്ള പ്രോഗ്രാമർമാരുടെ ഒരു പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT എന്നിവയിൽ BTech അല്ലെങ്കിൽ BE ഫസ്റ്റ് ക്ലാസ് ബിരുദം, അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MCA എന്നിവയിലുള്ള ഫസ്റ്റ് ക്ലാസ് ബിരുദം, പ്രോഗ്രാമിംഗിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത്.
പ്രായപരിധി പറഞ്ഞിരിക്കുന്ന 36 വയസ്സ്. പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷയോടൊപ്പം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, സ്ഥാപനത്തിന്റെ പേര്, തസ്തികയുടെ പേര്, കാലയളവ്, സർട്ടിഫിക്കറ്റ് നൽകിയ അധികാരികളുടെ പേരുൾപ്പെടെ അപ്ലോഡ് ചെയ്യണം. അപേക്ഷകൾ ഓൺലൈനായി സെന്ററിന്റെ വെബ്സൈറ്റിൽ ജൂലൈ 30 നാല് മണിക്ക് മുൻപ് അപ്ലോഡ് ചെയ്യണം. വെബ്സൈറ്റ് അഡ്രസ് കൊടുത്തിട്ടുണ്ട്, www.ksrec.kerala.gov.in. അപ്പോൾ പ്രോഗ്രാമിംഗ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കേരള സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ നടപ്പിലാക്കുന്ന വിവിധ ഏജൻസികളുടെ സമയബന്ധിത പ്രൊജക്ടുകളിൽ കരാർ അടിസ്ഥാനത്തിലുള്ള പ്രോഗ്രാമർമാരുടെ ഒരു പാനൽ തയ്യാറാക്കുന്നതിനാണ് അപേക്ഷ ലഭിച്ചിട്ടുള്ളത്. ഇതിലേക്കുള്ള യോഗ്യത പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT എന്നിവയിൽ BTech അല്ലെങ്കിൽ BE ഫസ്റ്റ് ക്ലാസ് ബിരുദം, അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MCA എന്നിവയിലുള്ള ഫസ്റ്റ് ക്ലാസ് ബിരുദം. പ്രോഗ്രാമിംഗിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം പറയുന്നുണ്ട്. പ്രായപരിധി 36 വയസ്സാണ് പറഞ്ഞിട്ടുള്ളത്. പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ SSC ST കാൻഡിഡേറ്റ്സിന് 41 വയസ്സുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC കാൻഡിഡേറ്റ്സിന് 39 വയസ്സുവരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപേക്ഷയോടൊപ്പം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, സ്ഥാപനത്തിന്റെ പേര്, തസ്തികയുടെ പേര്, കാലയളവ്, സർട്ടിഫിക്കറ്റ് നൽകിയ അധികാരികളുടെ പേര് ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷകൾ ഓൺലൈനായി സെന്ററിന്റെ വെബ്സൈറ്റിൽ ജൂലൈ 30 നാല് മണിക്ക് മുമ്പാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിലേക്ക് അപ്ലൈ ചെയ്തുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജൂലൈ 30 വെബ്സൈറ്റ് അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതകളുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പൊ കേരള സർക്കാരിന്റെ കീഴിൽ താൽക്കാലിക നിയമനത്തിനായി വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതകളുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു ജോബ് അപ്ഡേറ്റ് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.